കേരളത്തിലെ എട്ടാം ക്ലാസ്സിലോ ഒൻപതാം ക്ലാസ്സിലോ അല്ലെങ്കിൽ പത്താം ക്ലാസ്സിലോ പഠിക്കുന്ന എല്ലാ കുട്ടികളും ഈ വീഡിയോ അവസാനം വരെയും കാണണം. മക്കളെ, നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ ഇന്ത്യയിലെ ഏറ്റവും ബെസ്റ്റ് എഞ്ചിനീയറിംഗ് കോളേജസായ IITസിലോ അല്ലെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും ബെസ്റ്റ് മെഡിക്കൽ കോളേജസായ എയിംസിലോ അല്ലെങ്കിൽ ഗവൺമെൻറ് മെഡിക്കൽ കോളേജസിലോ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ നിങ്ങളുടെ സീറ്റുകൾ ഉറപ്പിക്കണമെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി എക്സാമിനർ ഒരു 100% കംപ്ലീറ്റ്ലി സ്പോൺസേർഡ് ഫ്രീ സ്കോളർഷിപ്പ് പ്രോഗ്രാം കൊണ്ടുവരാൻ പോവാണ്. അതായത് മക്കളെ, നിങ്ങളുടെ ടാർഗറ്റ് ഇന്ത്യയിലെ തന്നെ ബെസ്റ്റ് കോളേജുകളിൽ, അത് എഞ്ചിനീയറിംഗ് ആയിക്കോട്ടെ മെഡിക്കൽ ആയിക്കോട്ടെ ഏതാണെങ്കിലും ബെസ്റ്റ് കോളേജുകളിൽ കയറി പഠിക്കണം. നിങ്ങളുടെ ജീവിത നിലവാരം പിന്നീട് അങ്ങോട്ട്, അത് സാമ്പത്തികപരമായിട്ടായിക്കോട്ടെ അല്ലാത്ത രീതിയിലായിക്കോട്ടെ, ഏറ്റവും ഹയസ്റ്റ് ലിവിങ് സ്റ്റാൻഡേർഡ് നിങ്ങൾക്ക് തന്നെ കൊടുക്കണമെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി എക്സാമിനർ ഒരുക്കിയിരിക്കുന്ന പ്രോഗ്രാമാണ് റൈസിംഗ് സ്റ്റാർസ് പ്രോഗ്രാം. ഇത് ആപ്ലിക്കബിൾ കേരളത്തിലെ എട്ടാം ക്ലാസ്സിലും ഒൻപതാം ക്ലാസ്സിലും പത്താം ക്ലാസ്സിലും പഠിക്കുന്ന കുട്ടികൾ, ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്കാണ്. ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞു തരാം. എന്താണ് ഈ പ്രോഗ്രാമിൽ വരാൻ പോകുന്നത്, എന്തൊക്കെയാണെങ്കിൽ നിന്ന് ലഭിക്കാൻ പോകുന്നത്, ഇതുകൊണ്ട് നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. അതിനു മുമ്പ് നിങ്ങളൊരു സത്യാവസ്ഥ മനസ്സിലാക്കണം. കേരളത്തിലെ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം, അതാരെയും കുറ്റം പറയാൻ പറ്റില്ല, അതിങ്ങനെ ആയിപ്പോയി. അതായത് ഇങ്ങനെയാണ്, അതായത് നിങ്ങൾ എട്ടാം ക്ലാസ് പഠിക്കുന്നു, പബ്ലിക് എക്സാം എഴുതുന്നു. ഒൻപതാം ക്ലാസ് പഠിക്കുന്നു, പബ്ലിക് എക്സാം എഴുതുന്നു. പത്താം ക്ലാസ് പഠിക്കുന്നു, നിങ്ങളുടെ SSLC പബ്ലിക് എക്സാം എഴുതുന്നു. അതിൽ നല്ല ഫുൾ എ പ്ലസ് കിട്ടിയാൽ വലിയ സംഭവമായി. നിങ്ങൾ ആ ഫുൾ എ പ്ലസ് കൊണ്ട് പ്രത്യേകിച്ച് വലിയ കാര്യമൊന്നും ഉണ്ടാവില്ല. പ്ലസ് വണ്ണിൽ അഡ്മിഷൻ കിട്ടാൻ അത് സഹായിക്കും തീർച്ചയായും. പിന്നീട് ലൈഫിൽ കുറച്ച് പല കാര്യങ്ങളിലൊക്കെ യൂസ്ഫുൾ ആയിരിക്കും. പക്ഷേ വീണ്ടും ആ ഫുൾ എ പ്ലസ് കിട്ടി നമ്മൾ പ്ലസ് വണ്ണിൽ പോകുന്നു, പ്ലസ് ടുവിൽ പോകുന്നു. പ്ലസ് ടുവിൽ പോയി കഴിയുമ്പോൾ, പ്ലസ് ടുവിൽ എത്തുമ്പോഴാണ് പല കുട്ടികളും ചിന്തിക്കുക എന്തടുത്ത് ചെയ്യണമെന്ന്. അതായത് അതുവരെ ഒരു രീതിയിലും, ഇപ്പോൾ എഞ്ചിനീയറിംഗ് ആയിക്കോട്ടെ മെഡിക്കൽ ആയിക്കോട്ടെ വേറെ എന്ത് ഫീൽഡും ആയിക്കോട്ടെ, ഒരു രീതിയിലും ഒരു ഫീൽഡിലെയും ഒരു ഒരു എക്സ്പെർട്ടീസ് കിട്ടാൻ വേണ്ടിയിട്ട്, അല്ല ആ ഫീൽഡിൽ കയറാൻ വേണ്ടിയിട്ട് ഒരു എൻട്രൻസ് എക്സാം എഴുതേണ്ടി വരും. ഇപ്പോൾ IITസിൽ കയറാൻ വേണ്ടി നിങ്ങൾ JEE എക്സാം എഴുതണം, മെഡിക്കൽ കോളേജസിൽ കയറാൻ വേണ്ടി NEET എക്സാം എഴുതണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഓറിയൻറ്റേഷൻ ചെറിയ ക്ലാസ് മുതൽ ഒരു രീതിയിലും കിട്ടുന്നില്ല കേരളത്തിലെ കുട്ടികൾക്ക്. പ്ലസ് വണ്ണിലോ പ്ലസ് ടു എത്തുമ്പോഴാണ് കുട്ടികൾ ആദ്യമായിട്ട് ചിന്തിച്ചു തുടങ്ങുന്നത് എന്ത് എഞ്ചിനീയർ എടുക്കണം, എന്ത് കോച്ചിങ്ങിന് പോകണം, അതെങ്ങനെ തുടങ്ങണം. അപ്പോഴത്തേക്കും കുറേയൊക്കെ ലേറ്റായി പോയിട്ടുണ്ടാവും. ഇതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ബാക്കിയുള്ള സ്റ്റേറ്റ്സിലെ, നോർത്ത് ഇന്ത്യയിലെ പല പല സ്റ്റേറ്റ്സിലും നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അവിടുത്തെ ഒരു ട്രെൻഡ് നമ്മൾ മനസ്സിലാക്കിയെടുത്തോളം, അവർ ചെറുപ്പം മുതലേ എന്ത് ചെയ്യും, എട്ടാം ക്ലാസ്സിലായിക്കോട്ടെ ഒൻപതാം ക്ലാസ്സിലായിക്കോട്ടെ, അപ്പം മുതലേ വലിയ ഭീകര രീതിയിലൊന്നുമല്ല, ചെറിയ രീതിയിലൊക്കെ അവരതിന് വേണ്ടിയിട്ടുള്ള ഓറിയൻറ്റേഷനും ഫൗണ്ടേഷനും ഒക്കെ കൊടുക്കുന്നതുകൊണ്ട് തന്നെ ആ കുട്ടി പ്ലസ് വൺ പ്ലസ് ടു എത്തുമ്പോൾ ആ കുട്ടിക്ക് അതിനുള്ള കഴിവോ അല്ല അതിനുള്ള ഇൻട്രസ്റ്റ് ഒക്കെ ഉണ്ടെങ്കിൽ ആ കുട്ടി ഓൾറെഡി റെഡി ആയിരിക്കും ആ എൻട്രൻസ് എക്സാം എഴുതാൻ വേണ്ടി. കുറച്ചും കൂടി പ്രിപ്പറേഷനും കിട്ടിയാൽ ആ കുട്ടി എൻട്രൻസ് എക്സാം എഴുതുകയും ചെയ്യും, അത് ടോപ്പ് ചെയ്യുകയും ചെയ്യും, ഓൾ ഇന്ത്യ റാങ്ക്സിലൊക്കെ വരികയും ചെയ്യും, ഏറ്റവും ബെസ്റ്റ് കോളേജുകളിൽ കയറും. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ ട്രെൻഡ് നോക്കിയാൽ ഇന്ത്യയിലെ ഏറ്റവും ബെസ്റ്റ് IITസിൽ നമ്മുടെ മലയാളികളുടെ റെപ്രസെൻറ്റേഷൻ, നമ്മുടെ എണ്ണം വളരെ കുറവാണ്. ഓക്കെ, അത് നമുക്ക് കൂട്ടിയെടുക്കണ്ടേ. അത് കൂട്ടിയെടുക്കാൻ വേണ്ടി നമ്മൾ പ്ലസ് വൺ പ്ലസ് ടുവിൽ ഭീകര കോച്ചിങ് ചെയ്യുന്നതിന് പുറമെ നമ്മൾ നേരത്തെ തന്നെ നമ്മൾ റെഡിയായി തുടങ്ങണം. അത് നല്ല രീതിയിൽ താല്പര്യമുള്ള കുട്ടികൾക്ക് മാത്രം അപ്ലിക്കബിളാണ്. നിങ്ങൾക്ക് ശരിക്കും അങ്ങനെയൊക്കെ ഏറ്റവും ബെസ്റ്റ് കോളേജുകളിൽ കയറണം, നിങ്ങളുടെ തന്നെ ലിവിങ് സ്റ്റാൻഡേർഡ്സ്, നിങ്ങളുടെ പേരൻസിൻ്റെ ലിവിങ് സ്റ്റാൻഡേർഡ്സ് ഒക്കെ ഉയർത്തിയെടുക്കണം, വലിയ വലിയ ഡ്രീംസ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ള പ്രോഗ്രാമാണ് റൈസിംഗ് സ്റ്റാർസ് പ്രോഗ്രാം. അതായത് എക്സാമിനറിൻ്റെ 8-നും 9-നും 10-നും പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയുള്ള ഫ്രീ IIT NEET ഫൗണ്ടേഷൻ പ്രോഗ്രാമാണത്. ഇനി ഇതിൽ എന്തൊക്കെയായിരിക്കും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. നിങ്ങളിതിൽ സെലക്റ്റഡ് ആയാൽ, ഇത് സെലക്ട് ആവാൻ വേണ്ടിയിട്ട് ഒരു കണ്ടീഷൻ ഉണ്ട്, ഒരു എക്സാം വെക്കും, ആ എക്സാമിൽ നിങ്ങൾ ഒരു മിനിമം മാർക്സ്, ഒരു മിനിമം റാങ്ക് നിങ്ങൾ ലഭിക്കണം. അതിനെപ്പറ്റി ഞാൻ അവസാനം പറഞ്ഞുതരാം. അതിനു മുമ്പ് നിങ്ങളിതിൽ സെലക്റ്റഡ് ആയിക്കഴിഞ്ഞാൽ എന്തൊക്കെയാണ് കിട്ടാൻ പോകുന്നത് നിങ്ങൾ നോക്കിക്കോ. ഫസ്റ്റ് കാര്യം, ഫൗണ്ടേഷൻ ക്ലാസ്സസ് ഫോർ NEET ആൻഡ് JEE. നിങ്ങൾ 8-ലാണ് പഠിക്കുന്നതെങ്കിൽ ഇപ്പം മുതലേ നിങ്ങൾക്ക് JEE അല്ലെ NEET-ന് അല്ലെ രണ്ടും കൂടി കമ്പൈൻഡ് ആയിട്ടുള്ള ഫൗണ്ടേഷൻ ക്ലാസ്സുകൾ കിട്ടും. അങ്ങനെ കിട്ടിയ ഗുണം എന്താ, നിങ്ങൾ പ്ലസ് വണ് എത്തുമ്പോഴേക്കും നിങ്ങൾ ഓൾറെഡി റെഡി ആയിരിക്കും. നിങ്ങൾ സിലബസിൻ്റെ പകുതിയോ അല്ലെ പകുതിയിൽ കൂടുതലോ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തായിരിക്കും പ്ലസ് വണ്ണിൽ എത്തുക. അപ്പോൾ ആ അഡ്വാൻറ്റേജ് വേറെ ഒരു കുട്ടികൾക്കും ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നല്ലൊരു റാങ്ക് പിന്നീട് ഉണ്ടാക്കിയെടുക്കാൻ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. രണ്ടാമത്തെ കാര്യം, സ്കോളർഷിപ്പ് ടിൽ പ്ലസ് ടു. അതായത് എക്സാമിനറിൻ്റെ 8-ാം ക്ലാസ്സിലെ ബാച്ചിലും നിങ്ങൾ 8-ാം ക്ലാസ്സിലാണെങ്കിൽ നിങ്ങൾ 8-ലെ ബാച്ചിലും 9-ലെ ബാച്ചിലും 10-ലെ ബാച്ചിലും പ്ലസ് വണ്ണിൽ JEE ആണ് നിങ്ങൾക്ക് വേണമെങ്കിൽ JEE-ലെ ബാച്ച്, NEET ആണ് വേണ്ടത് NEET-ലെ ബാച്ചിലും, പ്ലസ് ടുവിൽ JEE ആണ് NEET ആണോ ഏത് ബാച്ചാണോ നിങ്ങൾ സെലക്ട് ചെയ്യുന്നത്, ആ എല്ലാ ബാച്ചുകളിലെയും കംപ്ലീറ്റ് കോഴ്സ് നിങ്ങൾക്ക് ഫ്രീ ആയിരിക്കും. ഒരു പൈസയും കൊടുക്കാതെ നിങ്ങൾക്ക് കംപ്ലീറ്റ് എക്സാമിനറിൽ കംപ്ലീറ്റ് സ്പോൺസേർഡ് എക്സാമിനർ നിങ്ങളുടെ കംപ്ലീറ്റ് എഡ്യൂക്കേഷൻ സ്പോൺസർ ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ ഒരു പൈസയും പോലും കൊടുക്കാതെ നിങ്ങൾക്ക് എക്സാമിനർ പ്ലസ് ടു വരെ പഠിക്കാം. മാത്രമല്ല ഇപ്പോൾ മുതലേ നിങ്ങൾക്ക് അതിൻ്റെ ഫൗണ്ടേഷൻ ക്ലാസ്സുകളും കിട്ടിത്തുടങ്ങും. അതുകൂടാതെ പ്ലസ് വൺ പ്ലസ് ടുവിൽ നിങ്ങൾക്ക് നമ്മുടെ ബാച്ചിൽ സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾക്ക് വേണ്ടിയുള്ള ബാച്ച് ഉണ്ടാകുന്നതായിരിക്കും. കാരണം നിങ്ങൾ ഓൾറെഡി
പകുതി സിലബസ് ഒക്കെ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടാവും. പത്താം ക്ലാസ്സിൽ പഠിക്കുകയാണെങ്കിൽ, ഇപ്പം നിങ്ങൾ പത്താം ക്ലാസ്സിൽ പഠിക്കുകയാണെങ്കിൽ പോലും പകുതി സിലബസ് നിങ്ങൾ കഴിഞ്ഞിട്ടുണ്ടാവും. അതിന് ബാക്കിയേ നിങ്ങൾക്ക് ഉണ്ടാവുള്ളൂ. ഓക്കെ, അപ്പോൾ അതൊക്കെ ഫ്രീ ആയിട്ടായിരിക്കും. കംപ്ലീറ്റ് നിങ്ങളുടെ എക്സാം വിന്നറിൻ്റെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് 100% ഫ്രീ ആയിട്ടായിരിക്കും ഉണ്ടാവും. പിന്നെ മൂന്നാമത്തെ കാര്യം, ഈ റൈസിംഗ് സ്റ്റാർസ് പ്രോഗ്രാമിൽ പങ്കെടുക്കുന്ന കുട്ടികളുടെ നമ്മുടെ ടാർഗറ്റ് എന്താണെന്ന് വെച്ചാൽ, വെറുതെ എൻട്രൻസ് എക്സാം ക്ലിയർ ചെയ്യുകയല്ല, ആ എൻട്രൻസ് എക്സാംസിൽ AIR എന്ന് പറഞ്ഞാൽ ഓൾ ഇന്ത്യ റാങ്ക്, അതിൻ്റെ ഒരു അതിലൊരു 100-ൽ താഴെ വരിക എന്നാണ്. ഇപ്പോൾ നിങ്ങൾ എടുത്തു നോക്കിയാലും മിക്ക എക്സാംസ് IIT ആയിക്കോട്ടെ, നീറ്റ് ആയിക്കോട്ടെ, വളരെ കുറച്ച് മലയാളി കുട്ടികൾ ആ ഒരു 100-ൻ്റെ താഴെ വരാറുള്ളൂ. നമുക്കത് തിരുത്തണം. നമുക്ക് നല്ലൊരു ശതമാനം, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ശതമാനം എടുത്തു നോക്കുകയാണെങ്കിൽ മലയാളികളായിരിക്കണം അതിൽ വരേണ്ടത്. അത് എയിം ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു പ്രോഗ്രാം നടത്തുന്നത്. അപ്പോൾ നിങ്ങൾ ഇതിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ടാർഗറ്റ് എന്തായിരിക്കും? ഓൾ ഇന്ത്യ റാങ്ക് within 100 വരാനായിരിക്കും. ലാസ്റ്റ് കാര്യം, ഇത് ആപ്ലിക്കബിൾ എല്ലാവർക്കും അല്ല. കാരണം എല്ലാവർക്കും ഇതിനുള്ള ആഗ്രഹം ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല, അല്ലേ? ശരിയല്ലേ? നിങ്ങൾക്ക് എല്ലാവർക്കും അങ്ങനെ തോന്നണമെന്ന് എനിക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല, എനിക്ക് എക്സ്പെക്റ്റും ചെയ്യാൻ പറ്റില്ല. പക്ഷേ നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിൽ ഇങ്ങനത്തെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് അതിനുള്ള കഴിവുണ്ടെങ്കിൽ, നിങ്ങൾ ഡെഡിക്കേറ്റഡ് ആയിട്ട് ഇതിന് റെഡി ആണെങ്കിൽ, അതായത് വർക്ക് കൂടും, നിങ്ങൾ 10-ാം ക്ലാസ്സിലാവുമ്പോൾ തന്നെ നിങ്ങൾക്ക് +1 കുറച്ച് കാര്യങ്ങളൊക്കെ പഠിച്ചു തുടങ്ങേണ്ടി വരും, അപ്പോൾ പണി കൂടും. പക്ഷേ ആ പണി ഇതിൻ്റെ ആ നിങ്ങൾ നേരത്തെ എടുക്കുന്ന ആ പണിയുടെ, നിങ്ങളിപ്പോൾ എടുക്കുന്ന ഹാർഡ് വർക്കിൻ്റെ എത്രയോ മടങ്ങായിരിക്കും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന റിട്ടേൺ, നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ബെനിഫിറ്റ്. പക്ഷേ അതിനുവേണ്ടി കുറച്ച് ഹാർഡ് വർക്ക് ചെയ്യണം. ആ ഹാർഡ് വർക്ക് ചെയ്യാൻ, സിൻസിയറായിട്ട് ഹാർഡ് വർക്ക് ചെയ്യാൻ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള കുട്ടികൾ മാത്രം ജോയിൻ ചെയ്യാം. ഇനി ഇതിൽ നിങ്ങൾ സെലക്റ്റഡ് ആവണമെങ്കിൽ നിങ്ങളൊരു എക്സാം എടുക്കണം. ആ എക്സാം എടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, താഴെ ഒരു ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട്, ആ ഗൂഗിൾ ഫോമിൽ നിങ്ങൾ ആദ്യം ഫില്ല് ചെയ്യാം. ഓക്കെ, നിങ്ങളുടെ ഡീറ്റെയിൽസൊക്കെ ഫില്ല് ചെയ്യുക, കംപ്ലീറ്റ് ആയിട്ട് ഫില്ല് ചെയ്യുക. അത് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം, നിങ്ങൾ എക്സാം എടുക്കാൻ നിങ്ങൾ എലിജിബിൾ ആവും. ഓക്കെ, അത് ഫില്ല് ചെയ്താലേ നിങ്ങൾ എലിജിബിൾ ആവുള്ളൂ. കാരണം ഫില്ല് ചെയ്താലേ നിങ്ങൾക്ക് എൻ്റെ കോഡും കാര്യങ്ങളൊക്കെ കിട്ടുള്ളൂ, നിങ്ങൾ എലിജിബിൾ ആവുള്ളൂ. ഓക്കെ, ഇനി അത് നിങ്ങൾ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ എപ്പോഴായിരിക്കും എക്സാം ഉള്ളത് നിങ്ങൾ ആരെയും പറഞ്ഞുതരാൻ പോകുന്നത്? അത് ഓരോ ക്ലാസ്സിലെ കുട്ടികൾക്ക് സെപ്പറേറ്റ് ആയിരിക്കും. അത് ഞാൻ പറയാൻ പോകുന്ന ക്ലാസ് 10 സ്റ്റാൻഡേർഡ്, 10-ാം ക്ലാസ്സിൽ, അത് CBSE ആയിക്കോട്ടെ, സ്റ്റേറ്റ് സിലബസ് ആയിക്കോട്ടെ, 10th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന കുട്ടികളുടെ എക്സാം ഡീറ്റെയിൽസ് ആയിരിക്കും. ശ്രദ്ധിക്കാം മക്കളെ, 2 ദിവസങ്ങളിലായിട്ടാണ് എക്സാം നടക്കുക. 24th and 25th June ആയിട്ടായിരിക്കും എക്സാം നടക്കുക. അതിൽ നിങ്ങളുടെ എക്സാമിൻ്റെ സ്ലോട്ട്, അതായത് നിങ്ങൾ 2 ദിവസം എക്സാം എഴുതണ്ട, ഏതോ ഒരു സ്ലോട്ട്, ഒരു സമയം മാത്രമേ നിങ്ങൾ എക്സാം എഴുതേണ്ടി വരുള്ളൂ. ഒന്ന് സാറ്റർഡേ ഈവനിങ് ആവില്ല, സൺഡേ രാവിലെ ആവില്ല, സൺഡേ ഉച്ചയ്ക്കാവാം, അത് ഡിപ്പെൻസ്. ഓക്കെ, അത് എന്തിനാണ് ഡിപ്പെൻഡ് എന്ന് വെച്ചാൽ, നിങ്ങൾ ആദ്യം ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക, എല്ലാ ഡീറ്റെയിൽസും കൃത്യമായിട്ട് ഫില്ല് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ഫ്രൈഡേ വന്നിട്ട് എന്ത് ചെയ്യുക? ഫ്രൈഡേ വന്നിട്ട് ഇതേ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് നോക്കുക. ഡിസ്ക്രിപ്ഷൻ ബോക്സിലൊക്കെ ഗൂഗിൾ ഫോം ഇല്ലേ, അത് നോക്കുക. അപ്പോൾ അവിടെ കൊടുത്തിട്ടുണ്ടാവും ഒരു ഗൂഗിൾ ഷീറ്റും കുറച്ച് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടാവും. അതിൽ കൃത്യമായിട്ട് ഇൻസ്ട്രക്ഷൻസ് കൊടുത്തിട്ടുണ്ടാവും. നിങ്ങൾ ഒരു ഗൂഗിൾ ഷീറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടാവും. ആ ഗൂഗിൾ ഷീറ്റ് നോക്കിയാൽ നിങ്ങൾ എപ്പോഴാണ് എക്സാം എഴുതേണ്ടതെന്നും, അതുപോലെ അതിലൊരു വേറൊരു വീഡിയോയും കൂടെ ആ ഡിസ്ക്രിപ്ഷനിൽ, വേറൊരു വീഡിയോൻ്റെ ലിങ്കും നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിലെങ്ങനെയാണ് നിങ്ങൾ ആ ഡീറ്റെയിൽസ് ഉപയോഗിച്ച് എക്സാം എഴുതേണ്ടതെന്നുള്ള എല്ലാ വിവരങ്ങളും ഈ ഫ്രൈഡേ തന്നെ എന്തുണ്ടാവും? നമ്മുടെ ഈ വീഡിയോൻ്റെ താഴെ തന്നെ അപ്ലോഡാവും. അപ്ലോഡാവുന്നതാണ് അവിടെ അവൈലബിൾ ആവും, ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തന്നെ. മനസ്സിലായല്ലോ? അപ്പോൾ ഫ്രൈഡേ വൈകുന്നേരം അല്ലെ രാവിലെ തന്നെ ഉച്ച സ്കൂൾ വിട്ട് കഴിഞ്ഞിട്ട് വന്ന് ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സ് നോക്കുക. അതിൽ നിങ്ങളുടെ സ്ലോട്ട് എന്താണെന്ന് കൊടുത്തിട്ടുണ്ടാവും. അത് കൂടാതെ നിങ്ങൾ എങ്ങനെ എക്സാം അറ്റൻഡ് ചെയ്യണം എന്നുള്ള ഒരു വീഡിയോ, ഒരു എക്സ്ട്രാ വേറൊരു വീഡിയോയും കൂടെ അവിടെ കൊടുക്കുന്നുണ്ടാവും. ഇനി നിങ്ങളുടെ പേരൊന്നും അവിടെ കണ്ടില്ല എന്നൊക്കെ ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഈ താഴെ കൊടുത്തിരിക്കുന്ന ഈ നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. അന്ന് വൈകുന്നേരം, ഇപ്പോൾ കോൺടാക്ട് ചെയ്യണം, അന്ന് വൈകുന്നേരം കോൺടാക്ട് ചെയ്യുന്നത്. നിങ്ങളുടെ പേര് അതിൽ കണ്ടിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഭയങ്കര രീതിയിൽ സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ആ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഓക്കെ, റെഡി. ഇനി എക്സാം ഓൺലൈൻ എക്സാം ആണ്, നിങ്ങൾ എവിടെയും പോകേണ്ട ആവശ്യമില്ല, നിങ്ങൾ വീട്ടിൽ തന്നെ ഇരുന്ന് എഴുതിയാൽ മതി. ഒരു കമ്പ്യൂട്ടറോ അല്ലെങ്കിൽ ഒരു ഫോണോ മതിയോ, ധാരാളമാണ്. എക്സാമിൻ്റെ സിലബസ് എന്ന് പറഞ്ഞാൽ മെൻ്റൽ എബിലിറ്റി ആയിരിക്കും, അതായത് നിങ്ങളൊന്നും പ്രിപ്പയർ ചെയ്യേണ്ട, നിങ്ങൾക്ക് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അച്ചീവ് ചെയ്യാനുള്ള മെൻ്റൽ എബിലിറ്റി ഉണ്ടോയെന്ന് ആ എക്സാം ടെസ്റ്റ് ചെയ്തോളും. നിങ്ങളൊന്നും ചെയ്യേണ്ട, നിങ്ങൾ അത് വരെയൊക്കെ അറ്റംപ്റ്റ് ചെയ്താൽ മതി. തെറ്റായിട്ടുള്ള ഓപ്ഷൻ വെറുതെ കൊടുക്കാതിരിക്കുക, കറക്റ്റായിട്ട് നിങ്ങൾ അറിയുന്നത് മാത്രം കൊടുക്കുക. അല്ലാത്തൊന്നും ലീവ് ചെയ്യുക, വെറുതെ ഗസ് ചെയ്യരുത്. പിന്നെ കുറച്ച് ക്ലാസ് 9 സിലബസിലെ കാര്യങ്ങളുണ്ടാവും, അത് ഓവർ പ്രിപ്പയർ ചെയ്യാൻ പോകണ്ട. കൂടുതൽ മാത്സ് ആയിരിക്കും ഉണ്ടാകാൻ പോകുന്നത്, പിന്നെ കുറച്ച് ഫിസിക്സും സയൻസിൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ട്, കുറച്ച് ഉണ്ടാവുള്ളൂ, അത് കുറച്ചേ ഉണ്ടാവുള്ളൂ കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞതുപോലെ വെയിറ്റ് ഫോർ വീഡിയോ ഓഫ് ഫ്രൈഡേ, വെയിറ്റ് ഫോർ വീഡിയോ അല്ല മക്കളെ, ഒരു പക്ഷേ ഒരു വീഡിയോ വരുമായിരിക്കും. വീഡിയോ വന്നാലും വന്നില്ലെങ്കിലും ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എല്ലാ കാര്യങ്ങളും കൃത്യമായി കൊടുത്തിട്ടുണ്ടാവും. ഫ്രൈഡേ ആയിരിക്കും കൊടുക്കുക. ഓക്കെ, എല്ലാ ഡീറ്റെയിൽസും സെയിം കാര്യങ്ങളായിരിക്കും ക്ലാസ് 9 സ്റ്റുഡൻസിന് ആപ്ലിക്കബിൾ. ഡേറ്റ് പക്ഷേ 26th and 27th June ആയിരിക്കും എക്സാം നടക്കുക. നിങ്ങളുടെ സ്കൂൾ വിട്ട് കഴിഞ്ഞിട്ട് നിങ്ങൾ വരുന്ന സമയത്തായിരിക്കും എക്സാം ഉണ്ടാവും, പേടിക്കേണ്ട, ഓൺലൈൻ ആയിരിക്കും. സിലബസിൽ മെൻ്റൽ എബിലിറ്റിയും പിന്നെ ക്ലാസ് 8 ആയിരിക്കും ഉണ്ടാവും. നിങ്ങൾ ഒരു രീതിയിലും പ്രിപ്പയർ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, നിങ്ങൾ തന്നെ എക്സാം എഴുതിയാൽ മതി. അതേപോലെ 28th and 29th ആയിരിക്കും ക്ലാസ് 8 സ്റ്റുഡൻസിൻ്റെ എക്സാം ഉണ്ടാകുമെന്ന്, ഓൺലൈൻ എക്സാം ആയിരിക്കും. ക്ലാസ് 7 സിലബസിൽ കുറച്ച് കാര്യങ്ങളുണ്ടാവും, പിന്നെ മെൻ്റൽ എബിലിറ്റി ഉണ്ടാവും. പിന്നെ ഞാൻ പറഞ്ഞ പോലെ വെയിറ്റ് ഫോർ വീഡിയോ അല്ല, ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ എന്ത് ചെയ്യും, കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും കൊടുക്കും. അതുകൂടാതെ നിങ്ങൾക്ക് സെപ്പറേറ്റ് ചിലപ്പോൾ ഒരു വീഡിയോ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്ത് തരും. ഓക്കെ, ക്ലിയർ ആണല്ലോ.
അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ, ഗൂഗിൾ ഫോം ഇപ്പം തന്നെ ഫില്ല് ചെയ്യണം. ഓക്കെ, അത് നിങ്ങൾ എന്ത് ചെയ്യണം, നാളേക്ക് മുൻപ് തന്നെ ഫില്ല് ചെയ്യണം. വേഗം തന്നെ ഫില്ല് ചെയ്യുക, എന്നാലും നിങ്ങൾ ഇതിന് എലിജിബിൾ ആവുള്ളൂ എക്സാം എഴുതാൻ, അല്ലാണ്ട് നിങ്ങൾ വെറുതെ എക്സാം എഴുതാൻ പറ്റില്ല. അതിനുശേഷം ഫ്രൈഡേ വന്ന് നിങ്ങൾ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ചെക്ക് ചെയ്യുക, അതിൽ കൃത്യമായ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ടാകും. എന്നിട്ട് എന്നാണോ നിങ്ങളുടെ എക്സാം എഴുതേണ്ട ദിവസം ആ സ്ലോട്ടുണ്ടാവും, ഒരു ടൈം സ്ലോട്ട്, ആ സ്ലോട്ടിന് വന്നിട്ട് കൃത്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, എക്സാം അറ്റൻഡ് ചെയ്യാം. ബാക്കി നമുക്ക് എന്ത് ചെയ്യാം, എക്സാമിന് ശേഷം നിങ്ങൾക്ക് ആ റിസൾട്ട് പബ്ലിഷ് ചെയ്തിട്ട് നിങ്ങളെ നമ്മൾ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും. എന്നിട്ട് നമ്മുടെ ഡ്രീം എന്താണ്, ഇപ്പോൾ തന്നെ IIT ആയിക്കോട്ടെ, എയിംസ് ആയിക്കോട്ടെ, ഇന്ത്യയിലെ ബെസ്റ്റ് മെഡിക്കൽ കോളേജ് ആയിക്കോട്ടെ, അല്ലെ വേറെ ഏതെങ്കിലും കോളേജാണ്, പല പല ഇന്ത്യയിലെ ബെസ്റ്റ് കോളേജുണ്ട്, അവിടെ ഇപ്പോൾ തന്നെ നമുക്ക് വേണ്ടിയിട്ട്, നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു സീറ്റ് ഇപ്പോൾ തന്നെ ഉറപ്പിച്ച് വെക്കുക. അതിനുവേണ്ടി വർക്ക് നമുക്ക് ഇനിയും ചെയ്യാനുണ്ട്, പക്ഷെ അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പായിരിക്കും ഇത്. ഓക്കെ, അപ്പോൾ എല്ലാവരും എക്സൈറ്റഡ് ആണെന്ന് വിചാരിക്കുന്നു. ഗൂഗിൾ ഫോം താഴെ കൊടുത്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷനിൽ, വേഗം തന്നെ ഫില്ല് ചെയ്യാം.